അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പഠന ക്ലാസ് 58. വിഷയം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധീരത. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സമാദരണീയരായ സുഹൃത്തുക്കളെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധീരതയുടെ വിഷയത്തിലും നമ്പർ 1 ആണ്. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്നത് കാണാം. ഹുനൈൻ യുദ്ധ ദിവസം മുത്തുനബി കോവർക്കഴുതയുടെ കടിഞ്ഞാൺ അബൂ സുഫിയാൻ ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു പിടിച്ചിരിക്കുകയായിരുന്നു. നബി തങ്ങളുടെ കഴുതയുടെ കടിഞ്ഞാൺ അദ്ദേഹം പിടിച്ചിരിക്കെ ശത്രുക്കൾ നബിയെ വലയം ചെയ്തു. ഉടനെ കഴുതപ്പുറത്ത് നിന്നും താഴെ ഇറങ്ങി മുത്തുനബി പറഞ്ഞത്, അന നബിയുൻ ലാ കദിബ് അനബ്നു അബ്ദുൽ മുത്തലിബ്. ഞാൻ നബിയാണ്, കള്ളം പറയുകയല്ല. ഞാൻ അബ്ദുൽ മുത്തലിബിൻ്റെ മകനാണ്. നബിയേക്കാൾ ധൈര്യവും ശക്തിയുമുള്ളവർ അപ്പോൾ അവിടെ ആരുമുണ്ടായിരുന്നില്ല. ഇമാം ബുഖാരിയും മുസ്ലിമും ഈ ആശയം നിവേദനം ചെയ്യുന്നു. തുടർന്ന് അനസ് റളിയല്ലാഹു അൻഹു പരാമർശിക്കുന്നത് കാണാം. ജനങ്ങളിൽ ഏറ്റവും മികച്ച വ്യക്തിയും മനുഷ്യരിൽ നിസ്തുലനായ ഉദാരമതിയും ധൈര്യശാലിയുമായിരുന്നു മുത്തുനബി. ഒരു ദിവസം രാത്രി ഭയങ്കര ഭീതിജനകമായ ശബ്ദം കേട്ടു. മദീനക്കാർ നടുങ്ങിപ്പോയി. ചിലർ ശബ്ദം കേട്ട ദിക്കിലേക്ക് പോയി. അപ്പോഴതാ മുത്തുനബി ആ ദിക്കിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നു. ശബ്ദം കേട്ട ഭാഗത്തേക്ക് ചെന്നു നോക്കി തിരിച്ചു വരികയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നിങ്ങൾ പേടിക്കണ്ട എന്ന് അവിടുന്ന് പറയുന്നുണ്ടായിരുന്നു. അബൂ തൽഹത്തിൻ്റെ കുതിരപ്പുറത്താണ് നബി തങ്ങൾ പോയിരുന്നത്. കുതിരയ്ക്ക് ജീനി ഇട്ടിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ വാൾ തൂക്കിയിട്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കുതിരയെ ബഹറായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അലി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, മുത്തുനബി പങ്കെടുത്ത യുദ്ധത്തിൽ ഒരെണ്ണത്തിൽ ഒരിഞ്ച് പോലും മദീനയുടെ രാജാവ് പിറകോട്ട് പോയിട്ടില്ല. ധീരരായ പല സ്വഹാബികൾ പോലും യുദ്ധരംഗത്ത് മുത്തുനബിയുടെ അടുക്കൽ അഭയം തേടിയിരുന്നു. യുദ്ധരംഗം ചൂടുപിടിക്കുകയും പോരാട്ടം ശക്തിയാവുകയും ചെയ്താൽ ഞങ്ങൾ മുത്തുനബിയെ മുൻനിർത്തി ശത്രുക്കളിൽ നിന്ന് അഭയം തേടുമായിരുന്നു. ആ അവസരം ശത്രുവിനോട് ഏറ്റവും അടുത്തത് റസൂലായിരിക്കും. ബദ്രയുദ്ധത്തിൽ ശത്രുവിനോട് നേർക്കുനേരെ യുദ്ധം നടത്തിയത് മുത്തുനബിയായിരുന്നു. ഇബ്നു ഹിഷാം ഇബ്നുൽ ജൗസി ഈ ആശയം ഉദ്ധരിക്കുന്നുണ്ട്. അതുപോലെ ബദർ യുദ്ധ തടവുകാരിൽ ഉബൈ ഇബ്നു ഖലഫ് മോചനദ്രവ്യം നൽകുന്നതിനിടെ മുത്തുനബിയോട് പറഞ്ഞു, നിത്യവും 16 റാത്തൽ ചോളം നൽകി വരുന്ന എൻ്റെ കുതിരയുടെ പുറത്ത് കയറി മുഹമ്മദെ, ഞാൻ നിന്നെ കൊല്ലും. ഇൻഷാ അല്ലാ, ഞാൻ നിന്നെയായിരിക്കും കൊല്ലുക, മുത്തുനബി പ്രതികരിച്ചു. ഉഹദ് പോർക്കളത്തിൽ വെച്ച് പ്രവാചക വിദ്വേഷം ജ്വലിക്കുന്ന സ്വരത്തിൽ ഉബയ്യ അലറി വിളിച്ചു, എവിടെയാണ് മുഹമ്മദ്? മുത്തുനബിയെ കണ്ടപാടെ കുതിരപ്പുറത്ത് കയറി നബിക്ക് നേരെ ആഞ്ഞെടുത്ത ഉബയ്യനെ തടുക്കാൻ ശ്രമിച്ച മുസ്ലിം ഭടന്മാരോട് മുത്തുനബി പറഞ്ഞു, അവനെ വിട്ടേക്കൂ. പിന്നീട് ഹാരിസ് ബിന് സുമ്മ എന്ന സ്വഹാബിയിൽ നിന്ന് വാങ്ങിയ ചാട്ടുളി മുത്തുനബി ചുഴറ്റിയെറിഞ്ഞു. ഒട്ടകപ്പുറത്തു നിന്ന് രോമങ്ങൾ പാറും പ്രകാരം ശത്രുക്കൾ അകന്നുപോകുന്ന കാഴ്ചയാണ് അവിടെ കണ്ടത്. ചാട്ടുളി ഉപയോഗിച്ച് മുത്തുനബി ഉബയ്യന്റെ പിരടിയിൽ കുത്തി. കുത്തേറ്റ് ഉബയ്യ കുതിരപ്പുറത്തു നിന്ന് തെറിച്ചു വീണു. എന്നെ കൊന്നേ എന്നാർത്തു വിളിച്ചു അവൻ കുറൈശികളുടെ അടുത്തേക്കോടി.
സാരമില്ലെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച ഖുറൈശികളോട് അവൻ പ്രതികരിച്ചു, ഞാൻ അനുഭവിക്കുന്ന വേദന എല്ലാവർക്കും ഒരുമിച്ചായിരുന്നെങ്കിൽ എല്ലാവരും മരിക്കുമായിരുന്നു. യുദ്ധം കഴിഞ്ഞു മടങ്ങവേ അവൻ മരണപ്പെട്ടു. മുത്തുനബിയുടെ വിശുദ്ധ കരം കൊണ്ട് വധിക്കപ്പെട്ട ഏക വ്യക്തിയാണ് ഉബയ്യ്. മക്കയിലെത്തിയ ഒരു വിദേശിയിൽ നിന്ന് അബൂജഹൽ ഒരൊട്ടകത്തെ വിലക്ക് വാങ്ങി. വില കൊടുക്കാതെ പരദേശിയെ അബൂജഹൽ കളിപ്പിച്ചു. അയാൾ ഖുറൈശി പ്രമുഖരോട് പരാതിപ്പെട്ടു. കഅബക്ക് സമീപം ഇരിക്കുന്ന മുത്തുനബിയെ ചൂണ്ടി അവർ പറഞ്ഞു, അതാ അദ്ദേഹത്തോട് പോയി പറഞ്ഞോളൂ, വില വാങ്ങിത്തരും. മുത്തുനബിയെ പരിഹസിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. തന്നെ സമീപിച്ച പരദേശിയെ കൂട്ടി മുത്തുനബി അബൂജഹലിൻ്റെ വീട്ടിലെത്തി. കർക്കശ സ്വരത്തിൽ അള്ളാഹിൻ്റെ ഹബീബ് പറഞ്ഞു, ഓ അബുൽ ഹക്കം, ഈ വിദേശിക്ക് നൽകാനുള്ളത് നൽകൂ, നൽകാം, നീ ഇവിടെ ഇരിക്കുക. അബൂജഹൽ അയാൾക്ക് നൽകാനുള്ള സംഖ്യ നൽകി. അള്ളാഹിൻ്റെ ഹബീബിൻ്റെ ധീരതയ്ക്ക് മുമ്പിൽ അനുസരണയുള്ള കുട്ടിയെപ്പോലെ പെരുമാറാനേ ആ സമയത്ത് അബൂജഹലിന് കഴിഞ്ഞുള്ളൂ. ഈ ആശയം ഖസാഇസുൽ കുബ്ര എന്ന ഗ്രന്ഥത്തിൽ കാണാം. ചുരുക്കി പറഞ്ഞാൽ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൊത്തം വിഷയങ്ങളിലും മുൻനിരയിലുള്ള നേതാവാണ്. ആ മുത്തുനബിയെ സ്നേഹിക്കാനും അനുധാവനം ചെയ്യാനും അള്ളാഹു നമുക്ക് അവസരം നൽകട്ടെ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.